ഇന്ത്യയുമായി സൗഹൃദത്തിലേർപ്പെടാൻ താലിബാൻ കിണഞ്ഞ് ശ്രമിക്കുകയാണ് അതിന് പല വഴികൾ അവർ നോക്കുന്നു ആദ്യം അവർ പറഞ്ഞത് ഇന്ത്യയുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലെ ശത്രുതയുമില്ല രാഷ്ട്രീയമായി ശത്രുതയില്ല മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയില്ല മതപരമായിട്ടുള്ള ശത്രുതയൊന്നും ഇന്ത്യയുമായിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു ഇന്ത്യയുമായി വാണിജ്യ സഹകരണത്തിന് ഞങ്ങൾ തയ്യാറാണ് ഇന്ത്യയുമായി സാംസ്കാരിക വിനിമയത്തിന് ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് ഇന്ത്യയും ായി ഏത് തരത്തിലെ ബന്ധത്തിനും ഞങ്ങൾ തയ്യാറാണ് ഉപാധിരഹിതമായിട്ടുള്ള ബന്ധത്തിന് തയ്യാറാണ് എന്നാണ് താലിബാൻ ആദ്യം അറിയിച്ചത് അതിനുശേഷം ഇന്ത്യ കാര്യമായി പ്രതികരിച്ചില്ല പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇത്തരത്തിൽ നിലപാടെടുത്ത ശേഷം പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഖത്തറിൽ വെച്ചാണ് ഖത്തറിൽ ഇന്ത്യൻ സ്ഥാനപതിയായിട്ടുള്ള ദീപക് മിത്തലും താലിബാൻ പൊളിറ്റിക്കൽ മേധാവി ഷേർ മുഹമ്മദ് അബ്ബാസും തമ്മിൽ ഒരു ചർച്ച നടത്തുകയുണ്ടായി താലിബാൻ്റെ ആദ്യത്തെ ഇന്ത്യയുള്ള പ്രതികരണത്തിൽ വന്നതിന് ശേഷമാണ് ഈ ചർച്ച നടന്നത് ആ ചർച്ചയിൽ പ്രധാനമായും ഇന്ത്യ ആവശ്യപ്പെട്ടത് ഇന്ത്യക്കാരുടെ മടക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും കുറേ ഇന്ത്യക്കാർ ശേഷിക്കുന്നു അവരെ അടിയന്തിരമായി തന്നെ മടക്കി അയക്കുക ഇന്ത്യ അവിടെ വന്ന് തീവ്രവാദത്തെ ചേർന്നവരല്ല അല്ലാതെ ഉള്ള ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ അവിടെ ജോലിക്കായി വന്നവരും ഒക്കെ ഉള്ള നിരവധി പേർ അവിടെ കുടുങ്ങിടപ്പുണ്ട് അവരെ അടിയന്തിരമായി മടക്കി അയക്കുക അവരടുക്ക് എല്ലാ സുരക്ഷയും നൽകുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി അത് അംഗീകരിക്കാമെന്ന് ഷേർ മുഹമ്മദ് അബ്ബാസ് അറിയിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ താലിബാനോട് കാര്യമായി പ്രതികരണം നടത്തിയിട്ടില്ല കാരണം അവർ വാക്കു പാലിക്കുമോ എന്ന് നോക്കിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ താലിബാൻ വീണ്ടും ഇന്ത്യയോട് വീണ്ടും കെഞ്ചുകയാണ് ഞങ്ങളോട് സൗഹൃദം നിങ്ങൾക്ക് തുടരാം ഞങ്ങൾക്ക് യാതൊരു തരത്തിലെ വിരോധവുമില്ല നിങ്ങളോട് എങ്ങനെയെങ്കിലും ഞങ്ങളോട് സഹകരിക്കുക എന്നാണ് അഫ്ഗാൻ ഇന്ന് അറിയിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല അവിടുത്തെ ഇന്ത്യൻ എംബസി അടിയന്തരമായി തുറക്കാനും നാല് കോൺസുലേറ്റുകൾ തുറക്കാനും ഇന്ന് താലിബാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എംബസി അടച്ചുപൂട്ടിയത് കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് ആ എംബസി അടിയന്തരമായി കാബൂളിലെ ഇന്ത്യൻ എംബസി തുറക്കുക ഒപ്പം തന്നെ നാല് കോൺസുലേറ്റുകളും ഇന്ത്യ അടച്ചുപൂട്ടിയിരുന്നു ആ അടച്ചുപൂട്ടിയ കോൺസുലേറ്റുകളും തുറക്കുക അവയ്ക്ക് സമ്പൂർണ്ണ സംരക്ഷണം ഞങ്ങൾ താലിബാൻ ഉറപ്പുവരുത്തുന്നു എന്നാണ് ഇന്ന് താലിബാൻ ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത് നയതന്ത്ര ബന്ധം അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അതേ അത് മാത്രമേ ഇന്ത്യ പറഞ്ഞിട്ടുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും കടന്ന് ഇന്ത്യ എംബസി വീണ്ടും തുറക്കുമെന്നോ അല്ലെങ്കിൽ ൂട്ടിയ കോൺസുലേറ്റുകൾ വീണ്ടും തുറക്കുമെന്നോ എന്നും ഇന്ത്യ പറഞ്ഞിട്ടില്ല ഈ ഖത്തർ ചർച്ചയിൽ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള താലിബാൻ എന്ന് പറഞ്ഞിട്ടില്ല അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഇന്ത്യ പറഞ്ഞിട്ടുള്ളൂ ഉദ്യോഗസ്ഥർക്ക് എല്ലാ സുരക്ഷയും തങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് താലിബാൻ അറിയിച്ചിരിക്കുകയാണ് അഫ്ഗാൻ പാർലമെന്റ് നിർമ്മാണത്തിൽ ഇന്ത്യ പങ്കാളികളായിരുന്നു അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ സൽമ ഡാം നിർമ്മാണത്തിൽ ഇന്ത്യ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി അഫ്ഗാനിസ്ഥാനിലെ റോഡ് നിർമ്മാണത്തിൽ ഇന്ത്യ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടുണ്ട് അങ്ങനെ പാർലമെൻറ്റ് മുതൽ റോഡ് വരെ നിരവധി പദ്ധതികളിൽ ഇന്ത്യ കോടിക്കണക്കിന് രൂപ അഫ്ഗാനിസ്ഥാനിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം തന്നെ മുടങ്ങിയ അവസ്ഥയിലാണ് അതുകൊണ്ട് താലിബാൻ വീണ്ടും പറയുന്നു ദയവായി ഇന്ത്യ വീണ്ടും ഞങ്ങളിലേക്ക് മടങ്ങി വരിക അഫ്ഗാൻ മണ്ണിലേക്ക് മടങ്ങി വരിക അവിടെ നമുക്ക് വീണ്ടും ഒരുമിച്ച് നിന്ന് പോ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം യാതൊരു തടസ്സവുമില്ല ഇന്ത്യ എന്താണോ അവിടെ തുടർന്നുകൊണ്ടിരുന്നത് അത് ദയവായി വീണ്ടും തുടരുക എന്നാണ് താലിബാൻ അപേക്ഷിക്കുന്നത് പക്ഷേ ഇന്ത്യ ഇതുവരെയും അത്തരത്തിൽ ഒരു പ്രതികരണം ഈ ഒരു പ്രസ്താവനയോട് അല്ലെങ്കിൽ താലിബാൻ്റെ ഇന്നത്തെ നിലപാടിനോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവം മാത്രമേ ഇനി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിർബന്ധ അങ്ങനെ ഒരു നമുക്ക് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു കാരണം ഖത്തറിലെ ചർച്ച അത്തരത്തിലാണ് ഖത്തൽ അന്ന് ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞത് അഫ്ഗാൻ മണ്ണ് ഒരു കാരണവശാലും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ഭീകരവാദത്തിനുള്ള അവസരമാക്കി അല്ലെങ്കിൽ ഇന്ത്യൻ മണ്ണിനെ അവിടുത്തെ താലിബാൻ മണ്ണിനെ അവിടെ ഒരുക്കി കൊടുക്കരുത് ഇന്ത്യയുമായി ഒരു തരത്തിലെ ശത്രുതയ്ക്കും അവിടുത്തെ മണ്ണ് അഫ്ഗാൻ മണ്ണ് പാകപ്പെടുത്തരുത് എന്ന് താക്കീത് നൽകിയിരുന്നു ഏതായാലും ഇന്ത്യയുടെ പുറകെ നടന്നു വന്ന് സൗഹൃദം കൂടാൻ ശ്രമിക്കുകയാണ് താലിബാൻ അതിനവർക്ക് നിരവധി ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഈ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ എല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് ഇന്ത്യയെ പിണക്കാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നു ഇന്ത്യയോട് നല്ല ബന്ധം ആഗ്രഹിക്കാൻ പരമാവധി ശ്രമിക്കുന്നു പക്ഷേ അവർക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം ശരിയാണ് കാരണം ഇന്ത്യയുമായി അവർ എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം പാകിസ്ഥാൻ അകന്നു പോകും എന്നുള്ള കാര്യം അവർക്ക് അറിയാം അതുകൊണ്ട് പാകിസ്ഥാനെയും അവർ ഒരേ സമയം സന്തോഷിപ്പിക്കുന്നു ഇപ്പുറത്ത് ഇന്ത്യയെയും പരമാവധി സന്തോഷിപ്പിക്കാനും തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താനും അങ്ങനെ ഒരു ദ്മുഖ തന്ത്രമാണ് ഇപ്പോൾ താലിബാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ അവരുടെ പ്രസ്താവനയോട് മറുപടികളൊന്നും ഇതുവരെയും വന്നിട്ടില്ല പ്രതികരണവും വന്നിട്ടില്ല കാത്തിരിക്കാം ഇന്ത്യ എന്താണ് ഈ ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത് വീണ്ടും എംബസി തുറക്കുമോ കോൺസുലേറ്റ് തുറക്കുമോ അതേപോലെ തന്നെ പാർലമെൻ്റ് നിർമ്മാണം അടക്കമുള്ള മേഖലകളിൽ ഇന്ത്യ ഇനിയും മുതൽ മുടക്കുമോ എന്നുള്ള കാര്യമൊന്നും തന്നെ ഇതുവരെയും ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം